അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഫാത്തിമ സിമയം ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്നിവിടെ ഒരു കേക്കാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയത് 3 മുട്ട കേട്ടോ എടുത്തത്. പിന്നെ വേണ്ടിയത് 1 കപ്പ് മൈദയാണ്. 1 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൊടി ഇലഡ് ചെയ്ത് കിട്ടോ. പിന്നെ അതോണ വേണ്ടിയത് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടിയത്. പിന്നെ വേണ്ടിയത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് വേണ്ടിയത് കേട്ടോ. പിന്നെ കുറച്ച് വാനില എസെൻസും ആണ് വേണ്ടിയത്. അപ്പോൾ നമ്മളിവിടെ കേക്ക് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബീറ്റർ എടുത്തിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യുകയാണ്. ഫുൾ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം സിമ്മിലിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, ഫുൾ സ്പീഡിലിട്ടിട്ട് ആദ്യം ബീറ്റ് ചെയ്യാം. എന്നാലേ മുട്ട നല്ലോണം ബീറ്റായിട്ട് കേട്ടോ. ബീറ്റർ ഉപയോഗിക്കുമ്പോൾ പവറുള്ള ബീറ്റർ ഉപയോഗിക്കുക. കണ്ടേ, മുട്ട ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര, പൊടിച്ച് വെച്ച പഞ്ചസാര ഇങ്ങനെ കുറച്ച് ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അളവൊന്നുമില്ല, ഞാൻ കുറച്ച് അങ്ങോട്ട് ഒഴിക്കലാ കേട്ടോ. വീണ്ടും ഓയിൽ ഒഴിച്ച ശേഷം വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയേ ചെയ്യാം. ഇനി ഒരു സ്പേച്ചുലർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചിനാ പൊടി ഇട്ടെടുത്ത് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. ഗ്ലാസിൻ്റെ ബൗളാണെങ്കിൽ ഇതിങ്ങനെ ഇളകി കളിക്കൂല കേട്ടോ, അടങ്ങി അടങ്ങും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇളകി കളിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് പൊടി നമ്മൾ അതിലേക്ക് ഇടയത്. ബ്ലാക്ക് ഫോറസ്റ്റ് സ്പോഞ്ചാട്ടോ നമ്മൾ ചെയ്യുന്ന ശേഷം നല്ലോണം മിക്സാക്കുക. അങ്ങനെ നമ്മളതാ ഇത് നല്ലോണം ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നല്ല ടൈറ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതാ ശുദ്ധമായ പച്ചവെള്ളമാട്ടോ ഒഴിക്കുന്നത്. ഞാൻ നോക്കിയാൽ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. വീണ്ടും നമ്മളിത് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതൊന്ന് ലൂസാക്കി കിട്ടണം. ഞാൻ ഈ വെള്ളം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ സ്പോഞ്ച് നല്ല സ്പോഞ്ചാണെങ്കിൽ മാവ് കുറച്ചുകൂടി ലൂസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. പിന്നെ വെള്ളം ഉപയോഗിച്ചാൽ കേക്ക് സ്പോഞ്ച് നന്നാവുമോ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അത് നിങ്ങൾ സ്പോഞ്ച് കണ്ടിട്ട് പറയട്ടോ. അപ്പം നമ്മൾ വീണ്ടും കുറച്ചുകൂടി വെള്ളയിൽ ഇട ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് സാധനം നമ്മൾ കുറേ ചെയ്ത് ഒരു എന്തെന്താ പറയുക, കൈ വയക്കം തയക്കം പയക്കം എന്നൊക്കെ പറയൂലേ, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കിയാലും കേക്ക് നന്നാവും. എന്ത് സാധനവും നന്നാവും കേട്ടോ. പക്ഷേ കുറേ എന്താ പറയുക, ചെയ്തൊരു ഇതിലെത്തണം. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ചുട്ടാലും ഏത് സാധനം, എന്ത് കേക്കാണെങ്കിലും അപ്പാണെങ്കിലും എന്താ കണ്ണും ചുമ്മി ചുടാൻ പറ്റുമെന്ന് അറിയില്ലേ. അതുവേണം ഈ ഒരു ലെവലിൽ കേട്ടോ ആക്കി എടുത്തിട്ടുണ്ടേ.
ഇനി നമ്മള് ഈ മാവിന് ഈ ഒരു പാത്രമാണ് കേട്ടോ എടുത്ത്. ഇത് ഓർഡറുള്ള കേക്കാണ്, ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് വേണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മോൾഡാണ് എടുത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെ മാവ് ഒഴിച്ചു. കംപ്ലീറ്റ് മാവ് ഇതിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. പോകാൻ വേണ്ടിയിട്ടാണ്. ഏറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല അങ്ങനെ തട്ടിക്കൊടുക്കുക. തട്ടിയ ശേഷം നമുക്കിത്, അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫുൾ തീയിലിട്ട് ഞാൻ ചൂടാൻ വെച്ചതാണ്. ഇനി ആദ്യം സിമ്മിലിട്ട് നിങ്ങൾക്ക് വെക്കാം. ഇനി ഇതിലേക്കാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് വെക്കുകയാണ്. ഇത് കേക്ക് ചൂടാനായിട്ട് എടുക്കുന്ന പാത്രം കേട്ടോ. അതുകൊണ്ടായി ഒരു അവസ്ഥ. നല്ല പാത്രമായി അത് കേക്ക് ചുട്ട് ചുട്ട് ഇങ്ങനെ ആയ. നമുക്ക് മൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെയിറ്റ്, ഇത് നിർബന്ധമാണ്, അതാ ഇമ്മിൽ വെച്ച് കൊടുക്കുക. മൂടി നല്ലോണം ആണോ നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ സിമ്മിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കേക്ക് ഇവിടെ അങ്ങ് റെഡി ആയിക്കോളൂ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനി പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇതാ പുറത്തെടുത്ത് നമ്മളെ കേക്ക്, നല്ല സോഫ്റ്റ് കേക്കാട്ടോ. നമ്മളൊരു കേക്ക് നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് നമ്മൾ കമത്തി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ നമ്മൾ എടുത്ത് മാറ്റുക. അപ്പോൾ അത് കണ്ടോ, നമ്മളെ സോഫ്റ്റായ, നല്ല സോഫ്റ്റിയായ കേക്ക് റെഡി ആയിട്ടോ. അപ്പോൾ അതാ പച്ചവെള്ളം കൂട്ടിയാലും, പച്ചവെള്ളമല്ല വെള്ളം കൂട്ടിയാലും കേക്ക് റെഡി ആവുന്നുള്ളതിൻ്റെ കണ്ടോ. നമ്മളെ മനസ്സ് പോലെ എന്തും അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ കേക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളെ കേക്ക് നമ്മൾ ഇതാ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ഓയിൽ കുറച്ച് കുറഞ്ഞു പോയിക്കേ, അതുകൊണ്ടാണ് തീരെ എല്ലാവരും ഓയിൽ നോക്കുമ്പോൾ തട്ടി തുയ്യിപ്പോയി. ഓയിൽ ചേർക്കാത്തതുകൊണ്ടാണ് ഈ കണ്ടോ ഈ ഒരു പൊടി കൂടുതൽ വന്നത് കേട്ടോ. നമ്മൾ ഇതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഞാൻ ഇനി ഐസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ കാണേണ്ടിരിക്കലല്ലോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ ക്രം കോട്ട് എടുത്ത് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സ്പോഞ്ച് ഈ ഒരു രൂപത്തിലായിരുന്നു. നമ്മളെ കേക്ക് ഇതാ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുത്ത ശേഷം ബാക്കി. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ ഫിനിഷിങ് കഴിഞ്ഞു കേട്ടോ. ഫിനിഷിങ് ഭാഗത്ത് കഴിഞ്ഞ് ഇനി ഇമിടി കുറച്ച് ഗണാഷാണ് വയ്ക്കേണ്ടത്, എന്നിട്ട് ഫ്ലവർ വയ്ക്കുക വേണ്ടി. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗണാഷ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ഗണാഷ് ഒഴിച്ച് കൊടുക്കാന്ന്. ഇത് ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗവും ഒന്ന് എടുക്കാം.
ഈ ബാബുവിടെ നമുക്ക് ആക്കിയെടുക്കാവുന്ന അങ്ങനെ ചേരിക്കുമ്പോൾ കേക്ക് പോരുന്നോന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. കേക്ക് ശരിക്കും ബോർഡിൽ റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ കേക്ക് നമ്മളെ കയ്യിലുണ്ടാവും, കയ്യിലും അല്ല ഇറക്കിലുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മളെ ചെയ്ത കേക്ക്. ഇനിയിത് രണ്ട് ഫ്ലേവർ കൊടുക്കണം, കഴിഞ്ഞാൽ കഴിഞ്ഞ. അപ്പം നമ്മൾ ഫ്ലവർ ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ കണ്ടോ. അപ്പം ഫ്ലവർ ചെയ്യുന്നതാണ് കേക്ക് നമ്മൾ വെക്കാൻ. ഇത് ഒന്നെങ്കിൽ ചെറിയ കത്രിക വേണം, അല്ലെങ്കിൽ നമ്മളെ കേക്കൊക്കെ തിന്നുന്ന എന്താണെന്ന് ഞാൻ പറയുന്നത് അത് വേണം എടുത്ത് വെക്കണം, നല്ല വൃത്തിക്ക് വെക്കാനാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ച ഫ്ലവർ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. അതുകൊണ്ട് ഇത് അത് നമ്മളെ എന്താ പറയുക, അവിടെ ചെറുങ്ങനെ ഇവിടെ ചെറിയൊരു പ്രശ്നം നമുക്ക് അവിടെ അവിടെ നമുക്കൊരു ഫ്ലവർ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം അത് അവിടെ ക്ലിയർ ആവും. ഓക്കെ, വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഓരോ ഫ്ലവറുകളും ക്രീം ലേശം ലൂസായി പോയിരിക്കും, അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ക്രീം നല്ല ലൂസാവുന്നതിൻ്റെ മുന്നേ തന്നെ ഫ്ലവർ ചെയ്താവുക. എല്ലാം കയ്യാൻ കാത്തുന്നാൽ എന്താ പറയുക, ക്രീം ലൂസായി പോകും. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക്. അതെ, രണ്ട് ഫ്ലവർ കൂടി ബാക്കിയുണ്ട്. ഒരു കുഞ്ഞു ഫ്ലവർ കൂടി ഇവിടെ വെച്ചെടുത്ത് അതല്ലേ, അതുണ്ടല്ലേ. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. പേരൊക്കെ എഴുതി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പോണ വൈക്ക് തന്നെ, ഒരു വൈക്ക് പോവുകയാണ് വൈക്ക് തന്നെയാണ് കേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ്, അപ്പോൾ നമ്മൾ കേക്ക് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ.